ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൻ ടൈം നമ്മൾ ഇന്ന് ചെയ്യുന്നത് ബീഫ് പുലാവിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഗരം മസാല ഒന്ന് പൊടിച്ചെടുക്കാം ഇത് ഫ്രഷ് ആയിട്ട് പൊടിച്ചിട്ട് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ഞാനിട്ട് പൊടിക്കാൻ വേണ്ടിയിട്ട് ഈ രീതിയിലുള്ള 3 പീസ് പട്ട ഒരു സ്റ്റാർ അനീസ് 3 ഏലക്കായി 6 കറാമ്പ് 2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് വറുത്തിട്ടാട്ടാ വെച്ചിട്ടുള്ളത് ഇപ്പം ജസ്റ്റ് ഒന്ന് വറുത്ത് വെച്ചതാ ഇതിനി നമുക്ക് മിക്സിയിലെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം നല്ല ഫൈനായിട്ട് തന്നെ പൊടിക്കാൻ വേണ്ടി നോക്കാം ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനിതാ നമുക്ക് അടുത്ത പരിപാടി ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതാ ബീഫ് കൈകൾ ക്ലീൻ ആക്കിയിട്ട് നമുക്ക് കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം ഞാനിപ്പം ബീഫ് ബോണിലെ സട്ടാണ് എടുത്തത് പക്ഷേ ബോണുള്ളതാണ് ഏറ്റവും നല്ലത് അപ്പം ബോണുണ്ടെങ്കിൽ അങ്ങനെ തന്നെ എടുക്കാൻ വേണ്ടി നോക്കാം അതിനടുത്ത് ഇപ്പം ബോണുള്ളത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ബോൺലെസ് പീസ് എടുത്തിട്ടുള്ളത് ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം 3/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ടേബിൾ സ്പൂണിലാണ് ചേർക്കുന്നത് പിന്നീട് അതിലേക്ക് ഒരു 1/2 ലെമൺ പിഴിഞ്ഞുകൊടുക്കുക എന്നിട്ട് അതിനാവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ഈ ബീഫ് ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം ബീഫ് വേവിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ എത്രയാണോ ബീഫ് വേവിക്കൽ ആ ഒരു രീതിയിൽ തന്നെ വേവിക്കാം ഞാനിപ്പം ഏ വിസിൽ അടുപ്പിക്കുന്നുണ്ട് ഞാൻ സാധാരണ ഏ വിസിലാട്ടാ ബീഫിനെ അടുപ്പിക്കൽ അപ്പോൾ നിങ്ങൾ എത്ര ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ തന്നെ ബീഫ് വേവിച്ചെടുക്കാം കാരണം ഇത് നല്ലോണം ബീഫ് ഇതിന് വേവണം ഇതിൻ്റെ മെയിൻ ടേസ്റ്റും അത് തന്നെയാണ് ആ ബീഫ് അവിടുന്ന് ആവുന്ന ആ ഒരു ടൈമിലേക്ക് നമുക്ക് ബാക്കി പരിപാടി നോക്കാം അതിനുവേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ടൈപ്പ് വലിയ ചെമ്പാട്ടാണ് എടുത്തിട്ടുള്ളത് ഇത്ര വലുത് എനിക്ക് ആവശ്യമൊന്നുമില്ല എന്നാലും ഇളക്കാനെല്ലാം കുറച്ചും കൂടി നല്ലത് കുറച്ച് വലിയ ചെമ്പ് എടുക്കുന്നതായിരിക്കും നോൺ സ്റ്റിക്കിൻ്റെ ഇടയിൽ കുറച്ചും കൂടി ബെറ്റർ അതായിരിക്കും കേട്ടോ എൻ്റെ നോൺ സ്റ്റിക്കിൻ്റെ കുറച്ചും കൂടി ചെറുതാം അപ്പോൾ ഇളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ടാട്ടാ ഞാനിങ്ങനെ വലുപ്പമുള്ള ചെമ്പെടുത്തത് ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ആർ കെ ജിയും 4 ടേബിൾ സ്പൂൺ ഓയിലും ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഇതിലേക്ക് ഞാനിപ്പം 4 ഉള്ളി നേരിയതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നേരിയതായിട്ട് തന്നെ കട്ട് ചെയ്യാൻ വേണ്ടി നോക്കാം കാരണം ഈ ഉള്ളി നമുക്ക് നല്ലോണം ഫ്രൈ ആക്കേണ്ടതാണ് ഇടുന്ന സമയത്ത് ഉള്ളി ഇട്ടുകൊടുക്കുന്ന സമയത്ത് ഇതേ രീതിയിൽ തന്നെ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് തന്നെ അങ്ങനെ ആക്കിയിട്ട് തന്നെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ ഉള്ളി നമുക്ക് നല്ലോണം തന്നെ ഒന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കാം ഫ്രൈ ആക്കിയിട്ടെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഫ്ലെയിം കൂട്ടി വെക്കരുത് ഉള്ളി കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഈ റൈസിൻ്റെ ടേസ്റ്റ് മൊത്തത്തിൽ പോവും അപ്പം നമ്മൾ ഉള്ളി നല്ല രീതിയിൽ തന്നെ ഫ്രൈ ആക്കിയിട്ടെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കരിഞ്ഞു പോവുമെങ്കിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഫ്രൈ ആക്കിയിട്ടെടുക്കാം കേട്ടോ ഈ ഒരു രീതിയിൽ നമുക്ക് നല്ലോണം തന്നെ ഫ്രൈ ആക്കിയിട്ടെടുക്കാം പിന്നെ നമുക്ക് ഇതിലെങ്ങനെ ചേർത്ത് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആട്ടാ ഞാനിപ്പം ഒരു 12 അല്ലി വെളുത്തുള്ളിയും ഒരു വലിയ പീസ് ഇഞ്ചിയും കൂടി ഒന്നിച്ചിട്ട് പേസ്റ്റ് ആക്കി വെച്ചതായത് ഞാനെടുത്ത വെളുത്തുള്ളി നല്ല വലുപ്പമുള്ള വെളുത്തുള്ളിയാണ് അപ്പം അതിന് കണക്കാക്കിയിട്ട് നിങ്ങളെടുക്കുന്ന വെളുത്തുള്ളിൻ്റെ ആ ഒരു വലുപ്പത്തിനനുസരിച്ചിട്ട് അത് കണക്കാക്കിയിട്ടെടുക്കാം എന്നിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം നമുക്ക് മിക്സിയിലെ ജാറിൽ ഒഴിച്ചിട്ട് അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നീട് ഒരു തക്കാളി ഞാനിപ്പം ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട് പിന്നെ 3 പച്ചമുളക് ഞാനിപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടൊന്നല്ല ജസ്റ്റ് ഒന്ന് സെൻട്രൽ ജസ്റ്റ് ഒരു വര വെച്ച് കൊടുത്ത പോലെ അങ്ങനെ കീറിയിട്ടാട്ടാ ഇപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് 3 പച്ചമുളക് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത് അപ്പോൾ പച്ചമുളക് നിങ്ങൾ ഇതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച് ആ ബീഫ് ചേർത്ത് കൊടുക്കാം ബീഫ് പിന്നാലെ ഗ്രേവി അവിടെ മാറ്റി വെച്ചിട്ട് ബീഫ് മാത്രമാട്ടാ ഇതിലേക്ക് ചേർക്കുന്നത് ഇപ്പോൾ എന്നിട്ട് അത് നല്ലോണം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ നമ്മൾ ഉണക്കമുളക് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിന് മുളക് പൊടി യൂസ് ചെയ്യുന്നില്ല ഈ മുളക് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്ന എന്നിട്ട് അത് നല്ലോണം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നീട് ഇതിലേക്ക് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ബീഫ് വേവിച്ചതിൻ്റെ ഗ്രേവി ഞാൻ മാറ്റി വെച്ചതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിപ്പം 250 ml കപ്പിൽ 2 കപ്പ് ഗ്രേവി ഉണ്ട് ഞാനിപ്പം 6 കപ്പ് അരിക്കാണ് ഈ ഒരു പുലാവ് ചെയ്യുന്നത് അപ്പം 6 കപ്പിന്
എട്ടര കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാട്ട് എടുക്കുന്നത്. നമ്മളെടുക്കുന്ന അരിനേക്കാളും രണ്ടര കപ്പ് വെള്ളം കൂടുതലായിട്ട് എടുക്കാം. അങ്ങനെയാണ് കണക്ക്. അപ്പം ഞാനിപ്പം രണ്ട് കപ്പ് ഓൾറെഡി ഇപ്പം ഗ്രേവി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അനക്കിനി ആറര കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പം ഞാനിതാ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ വെള്ളം തിളപ്പിക്കുന്ന സമയത്ത് ഉപ്പ് അതിലേക്ക് ചേർത്തിട്ടാണ് തിളപ്പിച്ചത്. നമുക്ക് ഗ്രേവിയിൽ നേട്ടം ബീഫ് വേവിക്കുന്ന സമയത്ത് ഉപ്പിട്ടതാണ്. അപ്പോൾ ആ ഉപ്പും കൂടി കണക്കാക്കിയ ശേഷം ബാക്കി ഉപ്പ് നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ തിളപ്പിച്ച വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം തിളപ്പിച്ചിട്ട് തന്നെ ചേർക്കണേ. പിന്നെ ഇതിലേക്ക് നമുക്ക് നമ്മൾ ഫസ്റ്റ് പൊടിച്ച് വെച്ച ആ ഒരു ഗരം മസാല ചേർത്ത് കൊടുക്കുക. ഇത് ആ ഒരു ഫ്രഷ്നെസ് പോണ്ട, ആ ഒരു സ്മെല്ല് പോയി പോണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു ചെറിയൊരു ഗ്ലാസ് ജാറിൽ എയർ ടൈറ്റ് ആയിട്ട് വെച്ചതാട്ടോ അത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അങ്ങനെ തന്നെ വെക്കാൻ വേണ്ടി നോക്കുക. എന്നിട്ട് ഞാൻ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ഇതിലൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ടാവും നല്ലോണം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഡ്രൈഡ് പ്ലംസ് ആണ്. ഇത് പാകിസ്ഥാനി അവരെ ആ ഒരു പുലാവിലെല്ലാം മെയിനായിട്ട് ചേർക്കുന്ന ഒരു സംഭവമാട്ടേ ഇത്. അപ്പം ഇത് ഉണ്ടെങ്കിൽ എന്തായാലും ചേർക്കാൻ വേണ്ടി നോക്കാം, ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുക. ഇത് ഞാനിപ്പം കുരു കളഞ്ഞിട്ടാട്ട ചേർക്കുന്നത്. അതായത് നമ്മൾ ഈത്തപ്പായത്തിൽ നിന്നെല്ലാം കുരു എടുക്കുന്ന പോലെ കുരു എടുത്തിട്ടാട്ട ഇതിലേക്ക് ചേർത്തത്. പുറത്തുനിന്ന് നമ്മളിപ്പോൾ ഹോട്ടലിൽ നിന്നെല്ലാം പാകിസ്ഥാനി ഹോട്ടലിൽ നിന്നെല്ലാം കഴിക്കുമ്പോൾ ഇതൊക്കെ മനസ്സിലാവും ഇത് കുരു കളയുന്നില്ല, അവർ കുരു കളയാണ്ടാണ് ചേർക്കുന്നത്. പക്ഷെ ഞാനിപ്പം ചെറിയ കുട്ടികളെല്ലാം കഴിക്കുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ കുരു കളഞ്ഞിട്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാട്ടാ ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ആ ഒരു സമയത്ത് ഇപ്പോൾ കുരു കളഞ്ഞിട്ടില്ല, അത് കറക്റ്റ് ഫോം നിങ്ങൾ കണ്ടോട്ടേന്ന് വിചാരിച്ചിട്ടാണ് കുരു കളയാണ്ട് കാണിച്ചു തന്നത്. എന്നിട്ട് കുരു കളഞ്ഞിട്ടാണ് ഞാനിതിലേക്ക് ചേർത്തിട്ടുള്ളത്. അപ്പം അങ്ങനെ തന്നെ ചെയ്യാൻ നോക്കുക. അപ്പം ഇത് ചേർക്കുന്ന സമയത്ത് നമ്മൾ ആ തിളച്ച വെള്ളം ഒഴിച്ച ആ ഒരു ടൈമിൽ തന്നെ വെള്ളം ഒഴിച്ചപാട് തന്നെ ഈ പ്ലംസ് ചേർത്ത് കൊടുക്കാൻ നോക്കാം. കാരണം ഇത് വെള്ളത്തിലേക്ക് ഇതിൻ്റെ ആ ഒരു ഫ്ലേവറെല്ലാം നല്ലോണം ഇറങ്ങണം. അപ്പം ഒന്ന് അലിഞ്ഞ് വരണം ഇത്. പിന്നെ ഇതാ ഞാനിതിലേക്ക് 6 കപ്പ് 250 ml ബസ്മതി റൈസ് കഴുകി ക്ലീൻ ആക്കിയിട്ട് വെള്ളം കളഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. റൈസ് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇത് മിക്സ് ചെയ്യാം. പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മല്ലിയിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. കാരണം ഇത് പെട്ടെന്ന് അടി പിടിക്കും, അതുകൊണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അങ്ങനെ ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളെ ബീഫ് പുലാവോ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാനിപ്പം ഈ റെസിപ്പി ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അത് വീഡിയോ ഭയങ്കരമായിട്ട് ലെങ്ത് ആക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് സ്പീഡ് കൂട്ടി കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ചെറിയ ചെറിയ കാര്യങ്ങളായാലും ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, ഇൻഷാല്ലാ കമൻറ്റിന് റിപ്ലൈ ചെയ്യാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബീഫ് വേവിക്കുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ടാണ് വേവിക്കാൻ വേണ്ടി നോക്കാം. ബീഫ് നല്ല സോഫ്റ്റ് ആയിരിക്കണം. ഇതിലെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കൈകൊണ്ട് തൊടുമ്പോൾ അതന്നെ പൊട്ടി വരണം. ആ ഒരു രീതിയിൽ അത്രയും സോഫ്റ്റ് ആയിരിക്കണം ബീഫ്. അപ്പം അങ്ങനെ തന്നെ ചെയ്യാൻ വേണ്ടി നോക്കാം. അപ്പം ഇൻഷാല്ലാ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവരും, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടി ഒന്ന് പ്രസ് ചെയ്യാം. പിന്നെ ഈ വീഡിയോ ഹെൽപ്പാകും എന്നുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പം ഇൻഷാല്ലാ വേറെ വീഡിയോ ആയിട്ട് കാണാം.